കാർശേരി ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡ് മരഞ്ചാട്ടി കുന്തഞ്ചാരി കൂട്ടക്കര റോഡിൽ റോഡരികിൽ മാലിന്യം തള്ളിയതായി പരാതി. തിങ്കളാഴ്ച പുലർച്ചെയാണ് റോഡരികിലെ വിജനമായ സ്ഥലത്ത് പത്തോളം ചാക്ക് ഉപയോഗം കഴിഞ്ഞ പാമ്പേഴ്സ് ഉൾപ്പെടെയുള്ള മാലിന്യം തള്ളിയത് കണ്ടെത്തിയത്. മാലിന്യം തള്ളിയവരെക്കുറിച്ച് സൂചന ലഭിച്ചതിനാൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും ഇവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ആരോഗ്യവകുപ്പ് അധികൃതരും പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത രാജനും പറഞ്ഞു. കാർശേരി ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡ് മരഞ്ചാട്ടി കുന്തഞ്ചാരി കൂട്ടക്കര റോഡിലാണ് റോഡരികിൽ മാലിന്യം തള്ളിയതായി പരാതി ഉയർന്നത്. തിങ്കളാഴ്ച പുലർച്ചെയാണ് റോഡരികിലെ വിജനമായ സ്ഥലത്ത് പത്തോളം ചാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞ പാമ്പേഴ്സ് ഉൾപ്പെടെയുള്ള മാലിന്യം തള്ളിയത് പ്രദേശവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. നാട്ടുകാർ കാർശേരി ഗ്രാമപഞ്ചായത്തിൽ പരാതി നൽകിയതിനെ തുടർന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ കഴിഞ്ഞ ദിവസം സ്ഥലം സന്ദർശിച്ച് പരിശോധിച്ചെങ്കിലും മാലിന്യം തള്ളിയവരെക്കുറിച്ച് യാതൊരു സൂചനയും ലഭിച്ചിരുന്നില്ല. പിന്നീട് പ്രദേശവാസികൾ തന്നെ മാലിന്യം വിശദമായി പരിശോധിച്ചപ്പോഴാണ് മാലിന്യത്തിൻ്റെ ഉറവിടം കണ്ടെത്തിയത്. സ്കൂൾ വിദ്യാർത്ഥികളടക്കം നിരവധി യാത്രക്കാർ സഞ്ചരിക്കുന്ന ഈ റോഡിൽ അല്പം വിജനമായ സ്ഥലത്താണ് മാലിന്യം തള്ളിയത്. പ്രദേശത്ത് മാലിന്യം തള്ളുന്നതും സാമൂഹ്യ വിരുദ്ധ ശല്യവും പതിവായതോടെ പ്രദേശവാസികൾ ഇവിടെ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഈ ബോർഡിനടുത്ത് തന്നെയാണ് ഇപ്പോൾ വൻതോതിൽ മാലിന്യം തള്ളിയത്. പ്രദേശത്ത് പോലീസ് പട്രോളിംഗ് ശക്തമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കാരശ്ശേരി പഞ്ചായത്തിന്റെ ഏറ്റവും അങ്ങേയറ്റത്തുള്ള ഒരു പ്രദേശമാണ് ഇവിടെ. ഈ പറഞ്ഞ പോലെ ഒരു ഒഴിഞ്ഞ പ്രദേശത്ത് ഈ വേസ്റ്റുകൾ, അങ്ങാടികളിലെ വേസ്റ്റുകൾ, പല വേസ്റ്റുകൾ, അതുപോലെ തന്നെ മദ്യപാനം, പിന്നെ മയക്കുമരുന്ന്, ഇങ്ങനെയുള്ള ഉപയോഗിക്കുന്നവരുടെ ഒരു വലിയ ശല്യം ഈ പ്രദേശത്തായിരിക്കുകയാണ്. അതിൽ നാട്ടുകാരെല്ലാം കൂടെ പ്രതിഷേധിക്കുകയും ബാനർ ഇതിൽ വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ അതിൻ്റെ മുമ്പിൽ തന്നെ കൊണ്ടുവന്നിടുന്ന ഒരു വെല്ലുവിളി പോലെ ആണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. മാലിന്യം തള്ളിയവരെക്കുറിച്ച് സൂചന ലഭിച്ചതിനാൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും ഇവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ആരോഗ്യവകുപ്പ് അധികൃതരും പറഞ്ഞു. കംപ്ലൈന്റ് കിട്ടിയതിനനുസരിച്ചാണ് ഞങ്ങൾ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നത്. മെഡിക്കൽ ഓഫീസറുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ എന്താ പറയുക, കംപ്ലൈന്റ് ഏകദേശം ആളെ പറ്റി ഒരു സൂചന കിട്ടിയിട്ടുണ്ട്. അപ്പം പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്ത് ബാക്കി നടപടികളായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. കംപ്ലൈന്റ് ആളൊഴിഞ്ഞ സ്ഥലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും ഇടയ്ക്കിടയ്ക്ക് എന്താ പറയുക, സാധനങ്ങൾ കൊണ്ടുപോയി നിക്ഷേപിക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഏതായാലും തെളിവുകൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, നടപടികളായിട്ട് മുന്നോട്ട് പോകും. കാരശ്ശേരി മെഡിക്കൽ ഓഫീസർ ആർ നന്ദകുമാർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ടി സജിത്ത്, പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ലിയാർ റഹ്മാൻ തുടങ്ങിയവരായിരുന്നു പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നത്. മാലിന്യം തള്ളിയവർക്കെതിരെ തക്കതായ നടപടി കൈക്കൊള്ളുമെന്ന് സ്ഥലം സന്ദർശിച്ച ശേഷം പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത രാജനും പ്രതികരിച്ചു. ഇത് കണ്ടതിന് ശേഷം ശരിക്കും ഇത് മരഞ്ചാട്ടി കൂട്ടക്കര പ്രദേശത്ത് ആളൊഴിഞ്ഞൊരു പ്രവൃത്തിയിലാണ് ഇത്, റോഡ് സൈഡിലാണ് ഇത് കണ്ടത്. ഇതിൽ പല തരം മാലിന്യങ്ങളുണ്ട്, പിന്നെ കുട്ടികളുടെ പാമ്പേഴ്സ് അടക്കമുള്ള നിരവധിയായിട്ടുള്ള പിന്നെ വേസ്റ്റുകളാണ് ഇവിടെ കണ്ടെത്തിയത്. കാരണം പിന്നെ ഒരുപാട് ഞങ്ങളിപ്പോ കാർശേരി പഞ്ചായത്ത് തന്നെ നിരവധിയായിട്ട് ഇപ്പൊ പ്രത്യേകിച്ച് മാലിന്യ പ്രശ്നങ്ങൾ നിരവധിയാണ്. അതൊക്കെ ഞങ്ങൾ ഒരുവിധം സംവിധാനം ചെയ്ത് താൽക്കാലിക MCF ഒക്കെ കണ്ടുപിടിച്ച് അതിലേക്ക് നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഇത്തരം ഒരു മനുഷ്യവാസ സ്ഥലത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോയിട്ടത്. പക്ഷെ ഇങ്ങനെ ചെയ്ത ആളുകളെ തക്കതായിട്ട് ശിക്ഷ ഞങ്ങൾ കൊടുക്കും. ഇതിന്റെ ഈ ഇത് കണ്ട പ്രകാരം ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ആളെത്തുന്നവരെ കർശനമായിട്ട് നടപടിയെടുത്തുകൊണ്ട് അവർക്ക് നല്ലൊരു പിന്നെ ഫൈൻ ഞങ്ങൾ ഈടാക്കും. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജംഷിദ് ഒളകര, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം ശാന്താദേവി മൂത്തടത്ത്, പഞ്ചായത്ത് അംഗം ആമിനാടത്തിൽ എന്നിവരോടൊപ്പമായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥലം സന്ദർശിച്ചത്. ന്യൂസ് ബ്യൂറോ മുക്കം.